അട്ടപ്പാടി മധു കേസിന്റെ വിചാരണ നീണ്ടുപോയതിനും സാക്ഷികൾ കൂറുമാറിയതിനും ഉത്തരവാദി സർക്കാരാണെന്ന് മധുവിന്റെ കുടുംബം മാതൃഭൂമി ന്യൂസിനോട്. കേസ് നടത്തിപ്പിൽ നിന്നും ഒഴിവാക്കാൻ പ്രതിയുടെ ബന്ധു ഭീഷണിപ്പെടുത്തിയതായും മധുവിന്റെ കുടുംബം പറഞ്ഞു. മധു കേസിൽ ഇതുവരെ 9 സാക്ഷികളാണ് കൂറുമാറിയത്. അട്ടപ്പാടി മധു കേസിലെ 19 സാക്ഷികളുടെ വിസ്താരം കഴിയുമ്പോഴേക്കും 9 സാക്ഷികൾ കൂറുമാറിയിരിക്കുകയാണ്. അപ്പോൾ മധുവിൻ്റെ കുടുംബം, മധുവിൻ്റെ അമ്മ മല്ലിയും സഹോദരി സരസുമുണ്ട്. 9 പേര് കൂറുമാറിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും പറയുന്നത് പോലീസ് ഭീഷണിപ്പെടുത്തിയിട്ട് സാക്ഷി പറയിപ്പിക്കുകയെന്ന് പറഞ്ഞു. എന്താണ് സരസുവിന് തോന്നുന്നത്? പോലീസ് ഭീഷണിപ്പെടുത്തിയിട്ട് അവർ സാക്ഷികൾ ഇങ്ങനെ മാറി പറയുന്നതല്ല. ഈ 4 വർഷത്തിനിടയ്ക്ക് അവർക്ക് ഒരുപാട് സമയം കിട്ടി. കാരണം അവർ എന്താ സമയം ഒരുപാട് പ്രയോജനപ്പെടുത്തി. കാരണം ആ സാക്ഷികളെ മുഴുവനും അവരുടെ വശത്താക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ആ സമയത്ത് അവർക്കുണ്ടായിരുന്നു. അവരതെല്ലാം അവർ കൃത്യമായി പ്രയോജനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വൈകാൻ കാരണം ആരാണ് ഉത്തരവാദി? അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കേണ്ടത് സർക്കാർ തന്നെയായിരുന്നു. അന്ന് സർക്കാരിന് വീഴ്ച ഉണ്ടായതുകൊണ്ടാണ് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരുന്നത്. ആദ്യ വാരത്തിൽ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അത് ആരാണ്? അത് അബച്ചൻ്റെ ആണ്, എന്താ സലീമിൻ്റെ അച്ഛനാണ് ഭീഷണിപ്പെടുത്തിയ ആൾ. ഈ കേസ് ഈ ഇത് മുന്നോട്ട് തന്നെ പോകണം, ഞാൻ പിന്മാറുകയില്ല. പിന്മാറാൻ പറഞ്ഞു അബാസ്? ആ പിന്മാറാൻ പറഞ്ഞു. ഇനി എന്തിനാ ആ കേസ് എടുത്തിട്ട്? മധു മറിച്ചവൻ മറിച്ചു പോയി, ഇനി എന്തിനാ ഈ കേസ് എടുത്താൽ ജീവിച്ച് വരില്ലല്ലോ എന്നിട്ട് പറയുന്നു. ഈ 4 വർഷം പ്രതികൾ പുറത്തിറങ്ങി നടന്നുകൊണ്ട് വിചാരണ വൈകിയതുകൊണ്ട് മാത്രമാണ് തങ്ങളുടെ കേസിൽ ഇത്ര ഒരു കൂറുമാറ്റം ഉണ്ടായത് എന്നാണ് മധുവിൻ്റെ കുടുംബം വിശ്വസിക്കുന്നത്. അഭിലാഷ് ചെറുക്കടവനൊപ്പം ജി പ്രസാദ് കുമാർ, മാതൃഭൂമി. വിശദാംശങ്ങൾ നൽകാൻ ജി പ്രസാദ് കുമാർ ചേരുന്നുണ്ട്. പ്രസാദ്, ഈ മധു കേസിൽ വിചാരണ ഘട്ടത്തിലെ ഈ കൂറുമാറ്റം ഒരു വലിയ അത്ഭുതമല്ലാത്ത കാര്യമായി മാറുകയാണ്. കാരണം ഓരോ ദിവസവും അങ്ങനെ പ്രധാനപ്പെട്ട സാക്ഷികൾ ഒന്നൊന്നായി മാറുന്നു. ഇതാ 9 എന്ന നമ്പറിലേക്ക് എത്തുന്നു, ഇന്നലെ ഏറ്റവും ഒടുവിലായി. ഈ കുടുംബത്തിൻ്റെ ആശങ്കയ്ക്ക് അർത്ഥമുണ്ടല്ലോ. കാരണം നീതി തെളിയിക്കേണ്ട സംവിധാനങ്ങളൊക്കെ തന്നെ പരാജയപ്പെടുന്നു എന്ന് കുടുംബത്തിന് പറയേണ്ടി വരുന്ന ഗതികേട് എന്തൊക്കെയാണ് ആ കുടുംബം പറയുന്നത്? എന്ത് ഇടപെടൽ അവസാന ഘട്ടത്തിൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്? പ്രജിഷെ, വളരെ ദുഃഖകരമായി തന്നെയുള്ള സംഗതിയാണ് മധുവിൻ്റെ തുടക്കം മുതലുണ്ട്. ആദ്യഘട്ടത്തിൽ മനസാക്ഷി, കേരള മനസാക്ഷി, ലോക മനസാക്ഷി, മലയാളികൾ എല്ലാവരും തന്നെ മധുവിൻ്റെ കുടുംബത്തിനൊപ്പം ഉണ്ടായത്. പക്ഷേ പിന്നീട് കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ആരും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഇടപെട്ടില്ല എന്നാണ്. കഴിഞ്ഞ നവംബർ അവസാനം നമ്മൾ മാതൃഭൂമി ന്യൂസാണ് ആദ്യം ഇക്കാര്യം കുടുംബത്തിൻ്റെ ഒരു വേവലാതി കൊടുത്തത്. കാരണം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇല്ല, അദ്ദേഹം അവരെ കാണാൻ വരുന്നില്ല, കോടതിയിൽ അപ്പീർ ചെയ്യുന്നില്ല, വിചാരണ നടക്കില്ല. ഈ ഒരു വിഷയം വന്നതിന് ശേഷമാണ് പിറ്റത്തെ മാസം ആ കേസ് എടുക്കുന്ന സമയത്ത് എവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് മണ്ണാർക്കാട് SST കോടതി ചോദിക്കും. അത് വലിയ വാർത്തയാകുന്നു. പിന്നീട് മമ്മൂട്ടിയുടെ അഭിഭാഷകൻ നിയമസഹായം വരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് ഒരു ചർച്ച വരുന്നു. പിന്നീട് മധുവിൻ്റെ കുടുംബത്തോട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ ലിസ്റ്റ് നൽകാൻ സർക്കാർ ആവശ്യപ്പെടുന്നു. പുതിയ പബ്ലിക് പ്രോസിക്യൂട്ടർ വന്ന് വിചാരണ ആരംഭിക്കുന്നു. നമുക്കെല്ലാം തന്നെ അറിയാം, നമ്മൾ ഈ വിചാരണ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ സാക്ഷികളിൽ ചിലരെ കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ കോടതിയിൽ വിചാരണ തുടങ്ങുന്നതിന് മുൻപായതുകൊണ്ട് മാത്രം നമ്മൾ ആ വാർത്ത കൊടുക്കാതിരുന്നതാണ്. അന്ന് തന്നെ പറയാം, ആ സാക്ഷികളെല്ലാം തന്നെ കൂറുമാറുമെന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായിരുന്നു. കാരണം അവർ പറയുന്നത് മധുവിൻ്റെ കുടുംബത്തിന് വീട് കിട്ടി, സഹോദരിമാർക്ക് ജോലി കിട്ടി, അവർക്ക് ജീപ്പ് കിട്ടി, ഞങ്ങൾക്ക് എന്താ ഉള്ളത്, മധു പോയി, ഞങ്ങൾക്ക് എന്താ ഉള്ളത് എന്നാണ്. മറ്റൊരു കാര്യം, പ്രതികളെല്ലാം തന്നെ 16 പ്രതികളും പുറത്ത് ജാമ്യത്തിൽ നടക്കുകയാണ്. അതിൽ ഒരാളെ ഒരു CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയായി വരെ തിരഞ്ഞെടുത്തു. അത് വിവാദമായതിനു ശേഷം പറ്റും. അപ്പോൾ അത്രയും രാഷ്ട്രീയ സ്വാധീനം പ്രതികൾക്ക് മുക്കാലി എന്നുള്ള ഈ പ്രദേശത്തുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഇതിലേക്ക് ഈ സാക്ഷികളുടെ സ്വാധീനിക്കുന്നതിലേക്ക് എത്തുന്നു. മധുവിൻ്റെ കുടുംബത്തിന് അമ്മയും സഹോദരിയുമാണുള്ളത്. അവർക്കാണെങ്കിൽ ഇവരെ ആളുകളെ കാണാനോ അല്ലെങ്കിൽ ഇവരോട് സംസാരിക്കാനോ